ഹലോ, അസ്സലാമു അലൈക്കും. അസ്സ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ഫ്രിഡ്ജാണ് കേടാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങളാണ്. അപ്പം നമ്മൾ ആ ഫ്രിഡ്ജ് ശരിയാക്കുന്ന ആളുകളെ കൊണ്ടാണെങ്കിലും നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, ഒഴിവാക്കണം കേട്ടോ. അപ്പോഴത്തേക്കൊരു മക്കൾ വന്ന് അവൻ പറഞ്ഞു ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഓനാട്ടോ ഒഴിവാക്കണ ഒരുപാട് സ്ട്രോബറിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട്. ഇതൊക്കെ കേടരും കേട്ടോ. ഈ ഫ്രിഡ്ജ് കേടെന്ന് കഴിഞ്ഞാൽ എല്ലാം തല കുത്തനാവും. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം ഫ്രിഡ്ജിലല്ലേ. പിന്നെ അതുമായിരിക്കാനേ ഇവിടെയാണെങ്കിൽ ഓഫർ കിട്ടുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ മേടിച്ച് വെക്കുകയും ചെയ്യും. എപ്പോഴും എല്ലാ സാധനത്തിനും ഇവിടെ ഓഫർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സമയങ്ങളിലാണ് ഇവിടെ ഓഫർ ഉണ്ടാവുക. അപ്പോൾ ആ ഓഫർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് നോക്കിയിട്ടാണ് കേട്ടോ സാധനങ്ങൾ മേടിച്ച് വെക്കാറ്. അപ്പോഴത്തേക്കിന് വലിയ മോളേണീറ്റ് വന്ന് മെഷീനിക്ക് ഡ്രസ്സ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കാരണം സർഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതെന്ത് ചെയ്യാണ് പൊടിയൊക്കെ എന്ത് ചെയ്യാണ് പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ പണികളൊക്കെ പിന്നെ ഞാൻ മക്കളെ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. അങ്ങനത്തെ പണികളൊക്കെ കോല് ചെയ്യും കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫില്ലാക്കുക, പിന്നെ നമ്മളെ ഡ്രസ്സ് ഒഴിക്കണ കംഫർട്ട് ഫില്ലാക്കി വെക്കുക, അങ്ങനത്തെ പണികളൊക്കെ ദൈവമാർക്ക് മോള് ചെയ്തുകൊണ്ടിരിക്കും. യൂണിഫോം എന്തെങ്കിലും അലക്കാണ്ടാവും, അതാണ് അർജൻറ്റായിട്ട് വന്നിട്ടുള്ളത്. യൂണിഫോമൊക്കെ ഓലന്നെ അലക്കി പിന്നെ അയൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വെറുതെ രണ്ടാമതും കഴിഞ്ഞിട്ടില്ല, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിക്കാതെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കാതെ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് ഒരു വ്യാഴാഴ്ചത്തെ വീഡിയോ കൂടിയാണ് കേട്ടോ. ഞാൻ സാധാരണ ബിരിയാണി എന്തെങ്കിലുമാണ് വ്യാഴാഴ്ച ഉണ്ടാക്കാറ്. അപ്പം ഒന്ന് ബിരിയാണി വെക്കാനൊന്നും നിന്നില്ല. വേഗം ചോറ് കുറച്ച് വെച്ച് വെള്ളം താക്കി കേട്ടോ. ഫീസറിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഫീസറിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്തേക്കാനും ശരിയാക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. ഒരാൾ സ്റ്റൂളുമ്പോൾ കയറി നിന്നിക്കുകയാണ്, ഓക്ക് ഒരാൾ എടുത്തേക്കൊണ്ടും ഉണ്ട് കേട്ടോ. കുട്ടികളില്ലാത്ത ദിവസമാണ് കേടം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഓലുണ്ടാവുകൊണ്ട് ഇങ്ങനത്തെ പണികളൊക്കെ ഓല് തന്നെ ചെയ്യും കേട്ടോ. ഓളലക്കാനൊക്കെ ഇട്ടങ്ങാണ്ട് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഓൾക്ക് വേണ്ടത് എന്താ വെച്ചാലും ഓൾ എന്ത് ചെയ്യും ഉണ്ടാക്കി കുടിച്ചോളും. ഞാൻ കൂടുതലൊന്നും ഓല കാര്യത്തിൽ ഇടപെടാൻ പോക്കില്ല കേട്ടോ. കാരണം ഓല ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഉണ്ടാക്കിക്കോ. എന്നാലും എന്തെങ്കിലും കാരണവശാലും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനാലെ ഓൾക്ക് സങ്കടമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഓലെന്തെങ്കിലും ചിലപ്പോൾ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പണി ആവലൊക്കെ ഉണ്ട്. എന്നാലും ഞാനത് എന്ത് ചെയ്യലില്ല, മെയിൻറ്റ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഈ ഫീസറിൻ്റെ ഉള്ളിൽ കൊണ്ടു നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരു ബക്കറ്റൊക്കെ എടുത്തങ്ങാണ്ട് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഫ്രിഡ്ജിലാട്ടോ സൂക്ഷിച്ച് വെച്ചിക്കണില്ലത്. അപ്പോൾ ഒക്കെ ഇതിൽ ഉള്ളിൽ വെക്കുകയാണ്. അവിടെ അങ്ങനെ വല്ലാതെ എടുക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ചായ അടിച്ചിട്ടുണ്ടായില്ലെന്ന് പൊറാട്ടയാണ് കേട്ടോ കടി. പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊന്നും വേണ്ട, ചായയും പൊറാട്ടയിലും ഒപ്പി കഴിക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ്ങിൽ ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒപ്പിങ്ങാണ്ട് അങ്ങനെ എന്ത് ചെയ്തോളും കഴിച്ചോളും. എനിക്ക് പൊറാട്ട വലിയ ഇഷ്ടമല്ല കേട്ടോ. പൊറാട്ട ഇഷ്ടമല്ല എന്നാൽ ചെറുപ്പം മുതലേ എനിക്ക് പൊറാട്ടിനോട് വലിയൊരു കമ്പമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഹോംവർക്ക് ചെയ്താണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇവിടെ ഹോംവർക്ക് ചെയ്താനിരിക്കുന്നുണ്ട്. ഞാനും മോനും പോയിങ്ങാണ്ട് നമുക്ക് ഫ്രിഡ്ജ് ശരിയാക്കുന്ന ആളെ പോയി വിളിച്ചോണ്ടേ. അപ്പോൾ ഓനും പറഞ്ഞു ഞാനും പോയിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേസ്റ്റ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് വേസ്റ്റൊക്കെ എടുത്തങ്ങാണ്ട് പോവുകയാണെ കുറേ മേടിച്ചു കൊണ്ട് എടുത്തുന്നത്. അപ്പോൾ ഓൻ പറഞ്ഞു വേണ്ട മെച്ചി കൊണ്ടുവരണ്ടോ, ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുള്ളാറുണ്ട്. ഓൻ തന്നെയാണ് കേട്ടോ വേസ്റ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അധികം ഇങ്ങനത്തെ പണികളൊക്കെ ഓനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അങ്ങനെ എടുക്കാൻ. പിന്നെ അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ശരിയാക്കുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ അവിടെ പോവുകയാണ്. അവിടുത്തെ പയ്യനെ നമ്മൾ അറിയും കേട്ടോ. അപ്പം മക്കളെ കണ്ടാൽ തന്നെ അറിയാൻ എന്തെങ്കിലും കേടന്നിട്ടുണ്ടാകുന്നില്ലത്. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിങ്ങാണ്ട് ഓൻ വിളിച്ചു കേട്ടോ. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞ് നേരെ അവർ നടന്നു വരാനുള്ള ദൂരം ആയതുകൊണ്ട് തന്നെ അവർ നടന്നാട്ടോ വന്നത്. അവർ വന്ന് ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളതൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ കുറച്ച് നേരം അവർക്ക് പണിയുണ്ടാവും കേട്ടോ. പണിഞ്ഞ് അത് ശരിയാക്കി തരും, കറക്റ്റായി ശരിയാക്കി തരും. വലിയ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കൊണ്ടുപോകും കേട്ടോ. അല്ലെ ചെറിയ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേ മാർക്ക് എനിക്കൊരു പണിയാക്കിയിട്ടെന്നങ്ങാണ്ട് ഓല് പോവും. അതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും സാധനം കേടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആകെ വെള്ളം പറഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഐസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആകെ വെള്ളത്തോടുക്കനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ശരിയാക്കി എടുക്കുമ്പോഴത്തേന് ഇൻ്റോടം കഴിയും. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോകുന്നതും ഇതാക്കിയതൊക്കെ ശരിയാക്കാണ്ടാവില്ല. അപ്പോഴത്തേക്കും ഞാൻ ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങേൻ്റെ ഇല ഇട്ടൊന്ന് മുരിങ്ങയും പരിപ്പും കറി വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഡീറ്റെയിലായി കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ചിക്കൻ വരട്ടിയതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കറോത്തിയും പയറും ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്.
പിന്നെ ഫ്രിഡ്ജൊക്കെ ഒരു ശരിയാക്കി വെച്ച് ഒരു സാധനമൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കി വെച്ചിട്ടോ. അപ്പോഴത്തേക്കും ഞാനൊന്നും ക്ലീൻ ചെയ്തെങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അതേമാതിരിക്ക് തന്നെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈമറിന് കംപ്ലൈൻ്റ് ആയിരുന്നു, ആ ടൈമർ നമുക്ക് എന്ത് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും സാധനങ്ങൾ പുറത്ത് കിടക്കല്ലേ, കേട് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് തന്നെ അല്ലേ നഷ്ടം. അങ്ങനെ ഞാനൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധനങ്ങൾ മേടിക്കാൻ പോകണം കേട്ടോ. ഒന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്ക കമ്പനി കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ പോകണൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഇതെന്നാണ് കേട്ടോ ഈ നമുക്കൊക്കെ ബിസ്ക്കറ്റ് കാര്യങ്ങൾ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കൽ ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് സാധനവും മേടിച്ച് ഞാനും ഇക്ക തന്നെ കേട്ടോ പർച്ചേസിന് കൊണ്ട്. മക്കളൊന്നും കൊണ്ടുപോവില്ല, ഓല റൂമിലാക്കി ഓല ഉറങ്ങുകയാണ്. അപ്പോൾ ഓല കൊണ്ടുപോവാതെയാണ് കേട്ടോ പോണത്. പിന്നെ സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോഴത്തെ സമയത്തൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. മക്കളെ വിളിച്ചാലും ഓല് പോലും ഓർക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പർച്ചേസിങ്ങിന് പോകുന്നത്. കാരണം ഒരു കടയിൽ നിന്ന് ഒരു കടയ്ക്ക് ഒരു കടയിൽ നിന്ന് ഒരു കടയ്ക്കൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ സ്ഥിരം വാങ്ങണ ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് വെജിറ്റബിൾ വാങ്ങൽ. 5-ാമത്തെ ഗേറ്റിൽ 33-ാമത്തെ നമ്പറാണ് കേട്ടോ. പ്രത്യേകം നോക്കണം, 5-ാമത്തെ ഗേറ്റ് 33-ാമത്തെ നമ്പർ. നമ്മൾ മലപ്പുറമല്ല ഒരിതാണ് കേട്ടോ. അതിൽ ഒരുപാട് പച്ചക്കറികളുണ്ട്. അതായത് നമ്മളെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ഹോൾസെയിൽ റേറ്റിനും റീറ്റെയിൽ റേറ്റിനും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇക്കാക്ക് രണ്ട് പച്ചമാങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാധനങ്ങളും ഞാൻ പഴം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കാറ്. പെട്ടി മേടിക്കലാണ്. നല്ല ആളുകളാണ്, നമുക്ക് നല്ല ഡിസ്കൗണ്ടും തരും കേട്ടോ. അസാക്കിച്ചൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ വാങ്ങാൻ പോണേന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഓഫർ അവിടെ നിന്ന് എന്ത് ചെയ്യും തരും. ഇതില്ലത് ദമാമിൽ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. 5-ാമത്തെ ഗേറ്റ് 33-ാമത്തെ നമ്പർ. അത് അവിടെ പോ ദമാമിൽ ഉള്ളവർക്ക് അറിയും. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പച്ചക്കറി വാങ്ങരുത്, നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ സാധനം മേടിക്കൽ. പിന്നെ അവിടെ ഓരോ പൊതിക്ക് 5 റിയാൽ വെച്ചിട്ടാണ് നമുക്കുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ ചിക്കന്, ഫിഷ്, ബീഫൊക്കെ മേടിക്കാനുള്ള മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതും നമുക്ക് ഫ്രഷാണ് കേട്ടോ ഇവിടെ കിട്ടുക. ചിക്കൻ ഫ്രഷാണ് കിട്ടുക, അതേമാതിരിക്കും ബീഫ് മീനൊക്കെ നമുക്ക് ഫ്രഷ് കിട്ടും കേട്ടോ. അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിൻ്റെ വലിയൊരു ചാക്കാണ് കേട്ടോ മേടിച്ച് വെക്കാറ്. അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒതുക്കി പെറുക്കി വെക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ എന്തു ചെയ്യും മോളെ കേട്ടോ ഏൽപ്പിക്കൽ. മോളാണ് ഇതൊക്കെ എന്താ കറക്റ്റാക്കിയിട്ട് പാത്രത്തിൽ വെക്കേണ്ട പാത്രത്തിലായിട്ടും എല്ലാം ചെയ്യൽ മോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓളെ ഏൽപ്പിച്ചിട്ട് എനിക്കില്ല പണി എന്ന് പറഞ്ഞാൽ ഇക്ക ഒരു എട്ടിൻ്റെ പണി വന്നിട്ടുണ്ട്. കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിൽ. അപ്പോൾ ആ കുഞ്ഞമ്മത്തി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് കുഞ്ഞമ്മത്തിയാണ് കേട്ടോ, ഐസ് പോലും ഇടാത്ത കുഞ്ഞമ്മത്തിയാണ്. നമുക്ക് ഇവിടെ മീനിന് ഒരു ക്ഷാമമല്ല കേട്ടോ, കാരണം കടാപ്പുറം ഏരിയ ആയതുകൊണ്ട് മീൻ നല്ല നല്ല ഫ്രഷ് മീനുകളായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയാം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ ഒരുപാട് മീനുണ്ടായിരുന്നു, 10 റിയാലിന് 1 കിലോനോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കറി വെച്ചതും പൊരിച്ചതും ആയിട്ടുള്ളത്. നൈസ് ഇടാത്ത മീനും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കുകയാണ് കേട്ടോ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല ക്ലീൻ ചെയ്യണത്. അപ്പോഴത്തേക്കും ആ മോള് എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറേ കേടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി ഇത് എടുത്തേക്കാണ് കേട്ടോ. ഇനി എൻ്റെ മക്കളെ കാണിച്ചാൽ കേട്ടോ. റെസ്റ്റ് തുടങ്ങിയപ്പോ കുഴങ്ങിയോ? ക്ലീൻ ചെയ്ത് കുഴങ്ങിയോ? ക്ലീൻ ചെയ്ത് കുഴങ്ങിയോ? ബംഗാളിയൊക്കെ വെള്ളം വേണോ? ബംഗാളി ആ അസിൻകുട്ടൻ ബംഗാളിയല്ലേ. പിന്നെന്താ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേ? ചളിയൊക്കെ പോയോ? രണ്ട് ബംഗാളിയൊക്കെ ഫുഡ് കഴിക്കാൻ കഴിക്കണോ? ഫുഡ് റെഡി ആയിട്ടില്ല. മീൻ കുറച്ച് പൊരിക്കാനും പിന്നെ കറി വെക്കാനും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് നല്ല പൊടിക്കാറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാണ്. ജൂസ് ആണോ?
ജ്യൂസ് വേണോ? ജ്യൂസ് വേണോ? അതൊക്കെ ജ്യൂസ് വേണോ? സ്കോഷ് വേണോ? എല്ലാവരും കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ റെസ്റ്റോറൻറ്റ് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാനും അങ്ങനെ എല്ലാവരും ഹെൽപ്പിന് കൂടിട്ടോ. ഇഷ്ടമാണ് വീടിൻ്റെ ഉള്ളിൽ കാണുന്നില്ലാന്നുള്ള ഇപ്പം കിച്ചൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അയക്കാൻ. അപ്പം അതാ മീൻകറിയും മീൻപൊരിയൊക്കെയാണ് കേട്ടോ അയക്കാൻ്റെ സ്പെഷ്യലാണ് മീൻകറി മീൻപൊരി. ഇതൊക്കെ പുട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അടിപൊളി മീൻകറിയാണ്, നല്ല ടേസ്റ്റായിട്ടോ. അങ്ങനെ മീൻകറി ഉണ്ടാക്കിയാൽ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഇൻഷാല്ല ഞാൻ വേഗാതെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നു കേട്ടോ. അത് ഉണ്ടാക്കുന്ന വീഡിയോ അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുകിയ മീൻ കറിയാണ് കേട്ടോ. ഇവിടെ അടുത്തക്കൽ കഴിഞ്ഞിട്ടില്ല, ഇവൾ എടുത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി പുള്ളിച്ചാക്ക് ഒരുപാട് ഉള്ളി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനൊന്ന് ലെവലാക്കാനും എടുത്താക്കാനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം ഞാൻ പുട്ട് എന്താണ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടും മീൻകറിയും മീൻപൊരിയാണെന്ന് രാത്രിക്കത്തെ സ്പെഷ്യൽ കേട്ടോ. നല്ല ഫ്രഷ് മീനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെയൊക്കെ ചിലരെ വീട്ടിലൊക്കെ രാത്രി ഇങ്ങനെ അധികം നമ്മൾ ഈ പ്രവാസിയായ നമുക്ക് ഇങ്ങനത്തെ ഫുഡിനോടൊക്കെയാണ് ഭയങ്കര താല്പര്യമുള്ളത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ് മന്തി കബ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതാ ഫ്രിഡ്ജൊക്കെ നല്ല നീറ്റായിട്ട് എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇന്നൊരു വെള്ളം നമ്മൾ വെള്ളം കമത്തിന് സാധനം കേടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചതോടെ ഇനി ഫ്രിഡ്ജിൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല നീറ്റായിട്ടെൻ്റെ വൃത്തിയായിട്ടെൻ്റെ മോള് ശരിക്കും ഒതുക്കി പെറുക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇഞ്ചി പാത്രത്തിലും വെളുത്തുള്ളി ഒക്കെ എന്ത് ചെയ്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീനെയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഞാനൊന്ന് പോയി കുളിച്ച് വന്നു കേട്ടോ. കാരണം മീൻ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമ്മളെ പറ്റൂല. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പുട്ട് എന്ത് ചെയ്യണത് കുത്തണം കേട്ടോ. പിന്നെ മീൻ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ ഒന്നിനും പറ്റൂലല്ലോ. അപ്പോൾ അതാ പുട്ടും മീൻകറിയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഇൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് കാണണം ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നാടൻ ഭക്ഷണങ്ങളും നാടൻ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഓർക്കും നമ്മളിൽ ഒരാളാണ് എന്നുള്ളത് തോന്നണം. നമ്മളിങ്ങനെ നല്ല റിച്ചായിട്ട് കാണിക്കുമ്പോൾ ഓ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് വിചാരിക്കും. നമുക്ക് സാധാരണ ഭക്ഷണം സാധാരണ ആളുകളും ആണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇൻഷാല്ലാ നമുക്കൊരു അടുത്ത വീഡിയോ വരെ കാണാം കേട്ടോ.